Hi friends, welcome to Hamta Graphics. Nammal innu ee video lode nokkan ponnathu adipuli aayittulla rendu application pattiyaanu. Idile aadiyayittu nammal nokkan ponna application ennu parayunnathu da ee oru application aanu. Style ennaanu ee oru application inde peru. Ee application endina upayogikkunnu vechal namukku കുറേയധികം സ്റ്റൈലായിട്ടുള്ള ടെക്സ്റ്റുകൾ ലഭിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പം ദാ ഇതാണ് ഈ ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ്. ഇവിടെ നമുക്ക് സ്റ്റൈലിഷ് ആയിട്ടുള്ള ടെക്സ്റ്റ് വേണ്ട ഏത് വേർഡ് ആണോ ആ വേർഡ് നമുക്കിവിടെ എഴുതി ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെ എഴുതുകയാണ്, ഹമിടെക് ഗ്രാഫിക്സ് എന്ന് ഇവിടെ എഴുതുകയാണ്. അതിനുശേഷം ഇവിടെ സ്റ്റൈൽ എന്നൊരു ബട്ടൺ കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എഴുതിയ ഹമിടെക് ഗ്രാഫിക്സ് എന്ന് എഴുതിയതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കുറേയധികം സ്റ്റൈലിഷ് ആയിട്ടുള്ള ടെക്സ്റ്റുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടെക്സ്റ്റ് നമുക്ക് കോപ്പി ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ദാ ഈയൊരു ടെക്സ്റ്റ് കോപ്പി ചെയ്യുകയാണ്. ഇനി നമുക്ക് ഈ കോപ്പി ചെയ്ത ടെക്സ്റ്റ് വാട്സപ്പിലും മറ്റുമൊക്കെ നമുക്ക് പേസ്റ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. അതുപോലെ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഫേവറേറ്റ് ആക്കി വെക്കാൻ സാധിക്കും. ഇവിടെ ഹാർട്ട് എന്ന് പറയുന്ന ആ ഒരു സിമ്പിൾ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് സ്റ്റൈലിഷ് ആയിട്ടുള്ള ടെക്സ്റ്റ് ഫേവറേറ്റ് ആക്കി നമുക്ക് മെൻഷൻ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നമ്മുടെ ആ താഴെയായിട്ട് ഹാർട്ട് എന്ന് പറയുന്ന ഒരു സിമ്പിൾ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റൈലിഷ് ആയിട്ടുള്ള ടെക്സ്റ്റുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള ടെക്സ്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് ഉപകാരപ്രദമാകുന്നൊരു ആപ്ലിക്കേഷനാണിത്. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്ന ആപ്ലിക്കേഷൻ ഏതെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനെ പറ്റിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ മുഖേന നമ്മുടെ ഫോട്ടോയുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ താഴെയായിട്ട് പ്ലസ് എന്നൊരു ഐക്കൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പെർമിഷൻസ് ഒക്കെ ചോദിക്കും, അതൊക്കെ നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ചെയ്യേണ്ട ഏത് ഫോട്ടോ ആണോ അത് നമുക്കിവിടെ ചൂസ് ചെയ്യാം. ഞാൻ എൻ്റെ ഫോണിലുള്ള ഒരു പിക്ചർ ഇതുപോലെ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഇതാ കൂട്ടുകാർക്ക് ഇവിടെ കാണാൻ സാധിക്കും, നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ ആ ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് വേണമെങ്കിൽ ചെയ്യാൻ സാധിക്കും. ഇവിടെ ഇനി നമുക്ക് നമ്മുടെ ഈ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ വേറെ ഏതെങ്കിലും നല്ല ഇമേജസ് ആഡ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ മുകളിൽ കാണുന്ന ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്യാം, അതുപോലെ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് എന്നത് ക്ലിക്ക് ചെയ്ത് ഒരു നല്ല ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ എടുക്കാം, അതുപോലെ താഴോട്ട് നോക്കാന്നുണ്ടെങ്കിൽ കുറേയധികം ബാക്ക്ഗ്രൗണ്ട് ഇമേജസ് ഉണ്ട്. ഇതിൽ ചിലതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്, ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഇപ്പോൾ കൂട്ടുകാർക്ക് ഇവിടെ കാണാൻ സാധിക്കും, വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്ത ആ ഒരു ഇമേജ് നമ്മുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടായി മാറിയിട്ടുണ്ട്. ഇനിയും ഇവിടെ കാണുന്ന ടിക്ക് ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഇനി എന്തെങ്കിലും ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ടെക്സ്റ്റ് എന്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യാം. അതിനുശേഷം മുകളിൽ കാണുന്ന ടിക്ക് ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഇനി ആ ടെക്സ്റ്റ് നമുക്ക് എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് അവിടെ പ്ലേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷൻ വീണ്ടും ഉണ്ട്. ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും, ടെക്സ്റ്റിൻ്റെ ഫോണ്ടൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും, സ്റ്റൈല് ചേഞ്ച് ചെയ്യാൻ പറ്റും, അങ്ങനെ പല ഓപ്ഷനുകളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനുശേഷം ഇവിടെ മുകളിൽ കാണുന്ന ഡൗൺലോഡ് എന്നത് ക്ലിക്ക് ചെയ്ത് നമ്മൾക്ക് നമ്മുടെ ഈ ഒരു പിക്ചർ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഇവിടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് തുടങ്ങിയ സോഷ്യൽ മീഡിയ വഴി നമുക്കിത് ഷെയർ ചെയ്യാനും സാധിക്കുന്നതാണ്.
അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണിത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.